ഹലോ, ഹെപ്മി ലോഡുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. അപ്പോൾ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം സന്തോഷത്തിലാണെന്ന്, കേട്ടോ. ഞാൻ കഴിഞ്ഞ ഒരു വൺ ഡേ പ്രോഗ്രാം പോയ വീഡിയോ ഇട്ടില്ലായിരുന്നു. അപ്പോൾ ലുലു മോളിൽ മേയർ ബ്രാൻഡിനെ കാണിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇതിനേക്കാളും കുറച്ചുകൂടി ലാഭമായിട്ട് എനിക്ക് തോന്നുന്നത് അവരുടെ വെബ്സൈറ്റിലാണ്. അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡിസ്കൗണ്ടൊക്കെ വരാറുണ്ട്. ഞാൻ ഒരുമാതിരിപ്പെട്ട എല്ലാ ബ്രാൻഡിൻ്റെയും ഇതുപോലെ ഓപ്പൺ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് നോക്കും, കേട്ടോ. എന്തെങ്കിലും ഓഫറുകളുണ്ടോ, വിലക്കുറവുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും. അപ്പോൾ ഞാൻ അന്നേ പറഞ്ഞിരുന്നു ഞാൻ കുറച്ച് നോക്കി വെച്ചിട്ടുണ്ട്, ഉടനെ തന്നെ എനിക്ക് മേടിക്കണം എന്ന്. അങ്ങനെ ഞാൻ കുറച്ച് പാത്രങ്ങൾ ഓർഡർ ചെയ്തത് വന്നതാണ്. അയ്യോ, സത്യം പറഞ്ഞാൽ സന്തോഷം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല, കേട്ടോ. കാരണം ഞാൻ പറഞ്ഞിട്ടില്ലേ, മേയറെന്ന് പറയുന്ന ഒരുമാതിരി അറിയാവുന്ന വീട്ടമ്മമാരുടെയൊക്കെ ഒരു സ്വപ്നമായിരിക്കും. കാരണം അത്രയ്ക്ക് നല്ല ബ്രാൻഡാണ്, അതിൻ്റെ ഫിനിഷിങ് എന്ന് പറഞ്ഞാൽ അന്യായമാണ്, കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും പറയാറുണ്ട് ചേച്ചി സ്റ്റെയിൻലെസ് യൂസ് ചെയ്യൂ, കാസ്റ്റ് അയൺ യൂസ് ചെയ്യൂ എന്നൊക്കെ പറയാറുണ്ട്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ക്രമേണ മേടിക്കാം. അപ്പോൾ ഇത് സ്റ്റെയിൻലെസ് ആണ്, കേട്ടോ. ഇത് ഒരു കോംബോ പാക്കാണ്. അതായത് മേയർ സെലക്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രൈ പാൻ പ്ലസ് കടായി, ഇത് അതിൻ്റെ കൂടെ ലിഡും ഈ അടപ്പെന്ന് പറയുന്ന രണ്ടെണ്ണത്തിനും യൂസ് ചെയ്യാം, കേട്ടോ. നമുക്ക് ഫ്രൈ പാനും യൂസ് ചെയ്യാം, നമ്മുടെ ആ കടായിക്കും യൂസ് ചെയ്യാം. നല്ല സംഭവം എന്ന് വെച്ചാൽ നല്ല വെയ്റ്റുമാണ്. എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്ക് അറിയില്ല, കേട്ടോ. അത്രയ്ക്ക് നല്ല സൂപ്പർ ക്വാളിറ്റിയാണ് ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഞാനാരെ നിർബന്ധിക്കുന്നില്ല, നിങ്ങൾക്ക് മേടിക്കാനുള്ള സാഹചര്യവും സാവകാശവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും. വർഷത്തിൽ ഒരിക്കലൊക്കെ ആയിരിക്കും മിക്കവാറും നമ്മളൊക്കെ പാത്രങ്ങൾ മേടിക്കുന്നത്, ഇങ്ങനെയുള്ള പാത്രങ്ങൾ. എന്നും മേടിക്കത്തില്ല, എല്ലാ മാസവും മേടിക്കാറുമില്ല. അപ്പോൾ മേടിക്കുമ്പോൾ നല്ലത് മേടിച്ചാൽ നമുക്ക് വർഷങ്ങൾ യൂസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ കൂടുതൽ ആൾക്കാർ സ്റ്റെയിൻലെസ്സിലോട്ടും കാസ്റ്റ് അയണിലോട്ടും ഒക്കെ മാറിയിട്ടുണ്ട്, കേട്ടോ. അത് നമ്മുടെ ഹെൽത്തിനെ നോക്കിയാണ് എന്ന് വെച്ച് നോൺ സ്റ്റിക്ക് ഒട്ടും ഉപയോഗിക്കുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ നോൺ സ്റ്റിക്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫിനിഷിങ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്തോരം ഫിനിഷിങ് ആണെന്ന്. ഇതിൻ്റെ ലിറ്റർ പറയുകയാണെങ്കിൽ രണ്ടും രണ്ട് ആണ്. കടായിയുടെ ലിറ്റർ എന്ന് പറയുന്നത് 3.25, അതായത് ഒരു 3.25 ലിറ്റർ എന്ന് കണക്കാക്കാം. ഫ്രൈ പാൻ 2.38 ലിറ്റർ. അപ്പം ഞാൻ ഈ പാത്രങ്ങളുടെയൊക്കെ ലിറ്റർ എത്രയാണെന്ന് സ്ക്രീനിൽ കൊടുത്തേക്കാം. ബൈ ചാൻസ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാൻ മറന്നു പോയാൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മേടിച്ചതിൻ്റെയൊക്കെ ലിങ്ക് കൊടുത്തേക്കാം. അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി, കേട്ടോ. അതിനകത്ത് നേരെ കാണും എത്രത്തോളം ഡിസ്കൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ എത്ര രൂപയാണ്, എല്ലാ ഡീറ്റെയിൽസും അതിനകത്തുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ ഇന്ന് മേടിച്ച വിലയായിരിക്കണമെന്നില്ല നാളെ, കാരണം വേറെ ഏതെങ്കിലും ഡിസ്കൗണ്ട് ഓഫറുകൾ അവരിട്ടാൽ അതനുസരിച്ച് മാറ്റം വരും. ഇത് മേയർ ആൻസൻ സെറാമിക് ആണ്, കേട്ടോ. ഞാൻ ഇതുവരെ സെറാമിക് പാത്രം യൂസ് ചെയ്തിട്ടില്ല. കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ഒരു സെറാമിക് യൂസ് ചെയ്യണമെന്ന്. എൻ്റെ മനസ്സിലെ കളറെന്ന് പറയുന്നത് നല്ല റെഡ് കളറിനകം, റെഡ് കളർ പുറം അകം വൈറ്റ് കളറ്, അങ്ങനെയുള്ളതായിരുന്നു ആഗ്രഹം. പക്ഷേ അത് കിട്ടിയില്ല. അപ്പോൾ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന് വെച്ച്. ഇതിന് വലിയ വെയിറ്റ് ഇല്ല, കേട്ടോ. കാണുമ്പോൾ ഹെവി പോലെ തോന്നുന്നെങ്കിലും വലിയ വെയിറ്റ് ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഈ കൂപ്പൺ കോഡെന്ന് പറയുന്നത് ഞാൻ മേയറിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് മേടിച്ചത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ വേറെ കൂപ്പൺ ആയിരിക്കും, അങ്ങനെ ഉണ്ടോയെന്ന് നോക്കണം, കേട്ടോ. എനിക്ക് തോന്നുന്നു ചിലപ്പോഴൊക്കെ മാറ്റം വരാമെന്ന്. ഞാൻ അപ്ലൈ ചെയ്ത കൂപ്പൺ കോഡാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. 15% നമുക്ക് ഓഫറുണ്ട്. അപ്പോൾ വേറെ ഏതെങ്കിലും ഓഫർ ഉണ്ടോയെന്ന് നിങ്ങളൊന്ന് നോക്കണേ. അടുത്തത് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമായിരിക്കും. എല്ലാത്തിൻ്റെ പാക്കിങ്ങിൻ്റെ മേളിൽ ഇതുണ്ടായിരുന്നു, കേട്ടോ. എന്താണ് ബബിൾസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പൊട്ടിക്കാൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, കുറേ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പാക്കിംഗ് എന്ന് പറയുന്നതുണ്ടല്ലോ, ഭയങ്കര പാക്കിങ്ങാണ്. ഒരെണ്ണത്തിൽ നിന്ന് എടുക്കുമ്പോൾ അടുത്ത ബോക്സ്, ആ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് വീണ്ടും ബോക്സ്. ഞാൻ ലാസ്റ്റിൽ നിങ്ങളെ കാണിക്കാം ഒരു 4 പാത്രം മേടിച്ചപ്പോൾ എന്തോരം ബോക്സുകൾ ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ചൂട് ആ പാത്രം പിടിക്കാനുള്ള ഒരു കവറാണേ, നമ്മുടെ ആ പിടിക്കാത്തോട്ട് അത് കയറ്റിയിട്ടിട്ട് എടുക്കാൻ വേണ്ടിയുള്ളതാണ്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, കാസ്റ്റ് അയണിൻ്റെ കടായിയാണ്. ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ, നമ്മൾ സീസൺ ചെയ്യണ്ട, നന്നായിട്ട് സീസൺ ചെയ്തിട്ടാണ് ഇവർ അയക്കുന്നത്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് മെയിലിട്ട് ചോദിച്ചായിരുന്നു ഇത് വീണ്ടും ഞാൻ സീസൺ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഒരാവശ്യവുമില്ല, ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് അങ്ങ് യൂസ് ചെയ്തോളാനാ പറഞ്ഞേക്കാം, നമുക്ക് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കടായിയാണിത്. സത്യം പറയാമല്ലോ, അന്യായ ലുക്കെന്ന് പറഞ്ഞാൽ എനിക്കങ്ങ് കൊതി സഹിക്കാൻ വയ്യ. അതിനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുമായിരുന്നു. ഞാൻ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടും ആ മേശപ്പുറത്ത് ഇത് വെച്ചേക്കുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കും, അടയ്ക്കും, തുറക്കും, അടയ്ക്കും. കാരണം വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച് കൊതിച്ച സംഭവമാണ്. അതുകൊണ്ടാണ്
ഞാൻ ഈ പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ആവുമെന്ന് അറിയത്തില്ല, പക്ഷേ എന്നെ പോലെ പാത്രങ്ങളെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന വീട്ടമ്മമാർക്ക് ആ ഒരു ആൻസൈറ്റി മനസ്സിലാവും കേട്ടോ. അല്ലാതെ അവർ ചിന്തിക്കും എന്തോന്നായിട്ട് ഇത്ര ഒരു പാത്രം മേടിച്ചപ്പോഴത്തേക്ക് ഇത്ര വലിയ ആനക്കാര്യം ഇത്രയ്ക്ക് വലിയ എന്തുവാണെന്ന് ചിന്തിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, എൻ്റെ വീക്ക്നെസ്സാണ് പാത്രങ്ങൾ. ഒരു വീട്ടമ്മ സാധാ വീട്ടമ്മമാരുടെ എല്ലാം വീക്ക്നെസ് ഇത് തന്നെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം നമ്മുടെ വീട്ടിലൊരു കുറേ പേര് കൂടുതൽ വന്നാൽ നമുക്ക് അതിനനുസരിച്ച് പാചകം ചെയ്യാനുള്ള പാത്രങ്ങൾ വീട്ടിൽ വേണം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇഷ്ടം എന്നതിലുപരി ഒരു കുക്കിംഗ് ചാനൽ നടത്തുന്നുണ്ടല്ലോ, അപ്പം വെറൈറ്റി പാത്രങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് കുറച്ചുകൂടി എടുപ്പ് കിട്ടും, കുറച്ചുകൂടി അതിൻ്റേതായിട്ടുള്ള രീതിയിൽ. ഞാൻ നിസ്സാരം ഞാനൊരു സ്പൂൺ സെപ്പറേറ്റ് ആയിട്ടുള്ളത്, അതായത് ഡിസൈൻ ഉള്ളത് എടുത്താൽ പോലും എൻ്റെ അടുത്ത് പലരും എൻ്റെ ലിങ്ക് ചോദിക്കാറുണ്ട്. ഒരു തവിയാണെങ്കിൽ, ഗ്ലാസ് ആണെങ്കിൽ, ഇതിൻ്റെയൊക്കെ എവിടെ നിന്നാണ് മേടിച്ചാൽ എൻ്റെ ലിങ്ക് ചോദിക്കാറുണ്ട്. കാരണം അതുപോലും നോട്ട് ചെയ്യുന്നവരാണ് നമ്മുടെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടുകൂടി ഞാൻ എപ്പോഴും പാത്രങ്ങൾ മേടിക്കുമ്പോൾ അതുകൂടെ മനസ്സിൽ ഓർത്താണേ മേടിക്കാറുള്ളത്. അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ഇതിനകത്തൊക്കെയുള്ള റെസിപ്പികൾ പ്രതീക്ഷിക്കാമേ. ഈ എല്ലാ പാത്രങ്ങളും നമുക്ക് ഇൻഡക്ഷൻ കുക്കറിലും വെക്കാവുന്നതാണേ. അപ്പോൾ ഇതേക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാസ്റ്റേണിൻ്റെ ഒന്ന് രണ്ട് പാത്രങ്ങൾ മേടിച്ചപ്പോൾ ഒരു മൂന്നാല് പേരെ എനിക്ക് കമൻറ്റ് ഇട്ടതാണ്, ബെൻസി മേയറിൻ്റെ ഡച്ച് ഓവൻ ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ, പിന്നെ ബെൻസി ഒരിക്കലും അത് മാറ്റത്തില്ല, അത്രയ്ക്ക് നല്ലതാണ്, ഹാൻഡിൽ ചെയ്യാനാണെങ്കിലും അതിൻ്റെ ഫിനിഷിംഗ് ആണെങ്കിലും. അന്നേ അതിന് മുമ്പോട്ടേ ഞാനിത് നോക്കി വെച്ചിരിക്കുന്ന സംഭവമാണ്, ഞാൻ പറഞ്ഞില്ലേ കുറഞ്ഞതൊരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇവരുടെ ആഡ് വരുമ്പോഴെല്ലാം ഞാൻ അവരുടെ സൈറ്റ് കയറി നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഈ രണ്ട് മൂന്ന് പേരെനിക്ക് കമൻറ്റ് ഇട്ടായിരുന്നു, അന്ന് ഒട്ടേ ആഗ്രഹമായിരുന്നു ഈ ഒരു ഡച്ച് ഓവൻ മേടിക്കണം, ഡച്ച് ഓവൻ മേടിക്കണം, ബിരിയാണി പോട്ട് പോലെ ബിരിയാണി ഉണ്ടാക്കാം എന്നൊക്കെ ആഗ്രഹിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് സീസൺ ചെയ്യേണ്ട, നല്ല രീതിയിൽ സീസൺ ചെയ്താണ് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. ഞാൻ നല്ലപോലെ നമ്മൾ എത്രയൊക്കെ പ്രസ് ചെയ്ത് കൈ കൊണ്ട് തുണി കണ്ടൊക്കെ ഒന്ന് ഉരച്ച് നോക്കി, പേപ്പറും കൊണ്ട് തുടച്ച് നോക്കി, ഒട്ടും കളറൊന്നുമില്ല കേട്ടോ, കറുത്ത കളറാവട്ടെ ഒന്നുമില്ല, നമുക്ക് കഴുകി ഡയറക്റ്റ് അങ്ങ് വാഷ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ അടപ്പെന്ന് വെച്ചാൽ അന്യായ ടൈറ്റാണ് കേട്ടോ, നല്ല അടപ്പുകളാണ്, അതാണ് കാണാൻ കുറച്ചുകൂടി ഭംഗി തോന്നുന്നത്. അപ്പോൾ ഇതും ചിക്കൻ കറിയോ ബീഫ് കറിയോ ബിരിയാണിയോ ഒക്കെ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഉടൻ തന്നെ ഇതിനകത്ത് നിങ്ങൾക്കൊരു ബിരിയാണി പ്രതീക്ഷിക്കാം. ഞാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരെണ്ണം മേടിക്കണമെന്നുള്ള ബിരിയാണി പോട്ട് പോലെ, കാരണം പലരും ഇങ്ങനെയുള്ള പാത്രങ്ങളിൽ പാചകം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അന്നൊട്ടേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ മേയർ പ്രീ സീസൺ കാസ്റ്റേൺ ഡച്ച് ഓവൻ. അടുത്തത് മേയറിൻ്റെ തന്നെ കിച്ചൺ ഹാക്സ് മാസ്റ്റർ ചോപ്പറാണ് കേട്ടോ, ഇത് 1700 ml. അപ്പം നിങ്ങൾ ചിന്തിക്കും, ചേച്ചിയുടെ കയ്യിൽ ഓൾറെഡി ഒരു ചോപ്പർ ഉണ്ടല്ലോ അതുപോലെയെന്ന്. പക്ഷേ അത് നമുക്ക് ചോപ്പ് ചെയ്യാൻ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതെന്ന് പറയുന്നത് അങ്ങനെയല്ല, ധാരാളം കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അതാണ്, ഇതിനകത്ത് ചോപ്പറുണ്ട്, ബീറ്ററുണ്ട്, ജ്യൂസറുണ്ട്, സ്പിന്നറുണ്ട്, ഗ്രേറ്ററുണ്ട്, എല്ലാ സംഭവങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ്. ഇതിൻ്റെ ഡെമോ ഞാൻ വരും വീഡിയോകളിൽ കാണിക്കാമേ. അതായത് സ്ലൈസ് ചെയ്യാനും പിന്നെ ജൂലിയൻ ആണെങ്കിലും ഗ്രേറ്ററിനാണെങ്കിലും ഒക്കെ സെപ്പറേറ്റ് അതിനകത്ത് ഫിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ വരുന്നുണ്ട്. ജ്യൂസർ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഓറഞ്ചിൻ്റെ ഒക്കെ ജ്യൂസ് എടുക്കണമെങ്കിൽ അങ്ങനെ ജ്യൂസ് എടുക്കാം, പിന്നെ മുട്ടയുടെ വെള്ളയും മഞ്ഞയും വേർതിരിക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ പാർട്സ് എന്ന് പറയുന്നത്. ബ്ലേഡ് നല്ല മൂർച്ചയുള്ളതാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി പ്ലാസ്റ്റിക്കിനകത്തൊക്കെ വെച്ചാണ് തന്നിരിക്കുന്നത്. എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് മുറിയുകയും ചെയ്ത് കേട്ടോ, തിരിച്ച് അതിനകത്തോട്ട് വെക്കാൻ ട്രൈ ചെയ്തപ്പോൾ നല്ല മൂർച്ചയാണ്. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള സംഭവം. മെയിനായിട്ട് ചോപ്പ് ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്തോട്ടിട്ടിട്ട് ഇതുപോലെ സാധാ പോലെ തന്നെ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ മറ്റുള്ള ചോപ്പറുകളിൽ വലിക്കുമല്ലേ, പക്ഷേ ഇതങ്ങനെയല്ല. ഇതെന്ന് പറയുന്നത് ആ ബ്ലേഡൊക്കെ ഇട്ട് വെക്കാനുള്ള സേഫ്റ്റിക്ക് വേണ്ടിയുള്ള അത് ബോക്സാണ് കേട്ടോ. എല്ലാ ടൈപ്പിലുള്ള ബ്ലേഡുകളും ഉണ്ട് അതിനകത്ത്, ചോപ്പ് ചെയ്യാൻ, ഗ്രേറ്റ് ചെയ്യാൻ, പിന്നെ എന്താണ് സ്ലൈസ് ചെയ്യാനാണെങ്കിൽ, ഷ്രെഡ് ചെയ്യാനാണെങ്കിൽ, ജൂലിയൻ ഉണ്ടാക്കാനാണെങ്കിൽ, എല്ലാം സെപ്പറേറ്റ് അതിനകത്തുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മുട്ടയുടെ മഞ്ഞയും വെള്ളമായിട്ട് വേർതിരിക്കാം, അത് ഇതാണ് സംഭവം കേട്ടോ. ഇത് അങ്ങോട്ട് വെച്ച് കൊടുക്കുക, അങ്ങോട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക, മഞ്ഞ മേളിൽ കിടക്കും, വെള്ളം താഴോട്ടും പോവും, അതാണ് അതിൻ്റെ സംഭവം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ സാധനം. കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മളൊക്കെ മറ്റേതുപോലെ വലിച്ച് ചോപ്പ് ചെയ്യുമല്ല, ഇങ്ങനെ കറക്കുകയാണ് കേട്ടോ. അപ്പം നല്ല ടൈറ്റാണ്, നമുക്ക് സാധനം ഇട്ട് നോക്കുമ്പോഴേ എത്രത്തോളം അത് സ്ട്രോങ് ആയിട്ട് കിട്ടുന്നു എങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാവാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ ഡെമോ പിന്നെ കാണിക്കാമേ.
ഇപ്പോൾ ജസ്റ്റ് എല്ലാം ഒന്നും പറയുന്നതേ ഉള്ളൂ. ഇത് പിന്നെ എല്ലാത്തിനും എല്ലാം ചോപ്പറിനുള്ളതാണ്. കാരണം നമ്മൾ ചോപ്പ് ചെയ്തതോ കട്ട് ചെയ്തതോ ഒക്കെ അതിനകത്ത് തന്നെ അടച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ്. വീഡിയോയിൽ കാണുമ്പോൾ ആ ബോക്സ് ഇച്ചിരി ചെറുതായിട്ട് തോന്നും, പക്ഷെ നല്ല വലിപ്പമുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സ്ലൈസ് ചെയ്യാനും ജൂലിയനും ഒക്കെയുള്ള സെപ്പറേറ്റ് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഇതിനകത്ത് ഈസിയാണ്, അങ്ങോട്ട് കയറ്റി ഇട്ട് കൊടുത്താൽ മതി. ഏത് ബ്ലേഡ് വേണമെന്ന് വെച്ചാൽ അങ്ങോട്ട് കയറ്റി ഇടുക. ഇതെന്ന് പറയുന്നത് നമുക്കിപ്പോൾ സവോളയൊക്കെ സ്ലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്തോട്ടും അങ്ങോട്ടും ഒട്ടിച്ച് കുത്തി വെച്ചിട്ട് നമുക്ക് പിടിക്കാൻ എളുപ്പത്തിന്, നമ്മുടെ കൈ മുറിയത്തുമില്ല, നല്ല മൂർച്ചയുള്ള ബ്ലേഡുകളാണേ. അപ്പോൾ അത് വെച്ച് ഇങ്ങനെ ഒന്ന് ഉരച്ചാൽ മതി നമുക്ക് നന്നായിട്ട്. അത് ക്യാരറ്റ് ആവട്ടെ, ബീട്രൂട്ട് ആവട്ടെ, എന്താണെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റുന്നതൊക്കെ അതിനകത്തോട്ട് ഫിറ്റ് ചെയ്തിട്ടൊന്ന് ഉരച്ചാൽ മതി കേട്ടോ. ഇടാനാണെങ്കിലും എടുക്കാനാണെങ്കിലും എളുപ്പമാണ്, വലിയ സംഭവമൊന്നുമില്ല, ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട്. അതിനകത്തോട്ട് ഇപ്പോൾ ഓറഞ്ചൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്തിട്ട് അതിനകത്തോട്ട് വെച്ചൊന്ന് തിരിച്ചു സാധാ. ഇതിൻ്റെ ചെറുതൊക്കെ നമ്മുടെ വീടുകളിൽ പല വീടുകളിലും ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഞാൻ തിരിച്ച് ബ്ലേഡൊക്കെ അതിനകത്ത് തന്നെ കയറ്റി വെച്ചു വീണ്ടും ബോക്സിനകത്തോട്ടാക്കി വെക്കുവാണേ. കവറൊന്നും ഇടുന്നില്ല, അല്ലാതെ തന്നെ അങ്ങ് വെക്കുക. അപ്പോൾ ഇതെല്ലാം ഒതുക്കി വെക്കുന്നതാണ് ഒരു പരിപാടി എന്ന് പറയുന്നത്. കാരണം പാത്രങ്ങളൊക്കെ എല്ലാം കൂടെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഞങ്ങളുടെ കിച്ചണ് നിങ്ങൾക്ക് റെഗുലറായിട്ടുള്ളവർക്കറിയാം, കിച്ചൺ ക്യാബിനറ്റ് ഇല്ല. അതുകൊണ്ട് പാത്രങ്ങൾ വെക്കാനൊക്കെ ഭയങ്കര സൗകര്യക്കുറവാണ്. ദൈവം അനുവദിച്ചാൽ അതും ചെയ്യണം, ഇപ്പോഴല്ല ക്രമേണ ക്രമേണ. കാരണം 3 വർഷമായിട്ട് ആഗ്രഹിച്ച പാത്രങ്ങൾ ഇപ്പോഴാണ് മേടിച്ചതെന്നുണ്ടെങ്കിൽ ക്യാബിനറ്റിനൊക്കെ ഇനി കുറേ സമയം വേണം. ഞാൻ പറഞ്ഞില്ലേ പാത്രങ്ങൾ 4 എണ്ണേ മേടിച്ചുള്ളൂ, ബോക്സുകൾ എത്രയോ ഉണ്ടെന്ന് നോക്കിക്കേ. അപ്പോൾ ഇതിനകത്ത് ചെറിയ ബോക്സുകളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ പ്രോഡക്റ്റുകൾ നിങ്ങൾ മേടിക്കുന്നുവെങ്കിൽ അതിനകത്തൊക്കെ കയറ്റി വിടാൻ വേണ്ടി നല്ല ബോക്സുകളാണ്, അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പാത്രങ്ങൾ വെക്കാൻ വേണ്ടി താൽക്കാലികമായിട്ട് ഞാൻ ഒരുക്കിയ ഒരു സംഭവമാണിത്. ഈ സ്റ്റാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയിൽ ഇരുന്നതാണ്, കുപ്പിയൊക്കെ വെച്ചിരുന്നത്. അപ്പോൾ അതിനെയൊന്ന് മാറ്റി അടുക്കളയൊന്ന് ക്ലീൻ ചെയ്തു, അതൊന്ന് സെറ്റാക്കിയിട്ട് ആ ടേബിൾ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവച്ചു സ്റ്റെയറിൻ്റെ താഴെ പാത്രങ്ങളൊക്കെ വെക്കാനായിട്ട്. ജോസ്ചാൻ ചോദിക്കുന്നുണ്ട് ഇത് നിറയുമ്പോൾ ഇനി എവിടെ വെക്കും എന്നൊരു ചോദ്യവും വന്നിട്ടുണ്ട്. അപ്പോൾ പാത്രങ്ങളൊക്കെ ജോസ്ചാൻ ഇഷ്ടപ്പെട്ടു കേട്ടോ, ശരിക്കും ഇഷ്ടപ്പെട്ടു. പറയുകയായിരുന്നു പൈസ കൊടുത്താൽ നല്ലത് കിട്ടുമെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പാത്രങ്ങളെന്ന്. അപ്പോൾ അതെല്ലാം ഒന്ന് ഒതുക്കി വെച്ചു. അപ്പോൾ പാത്രങ്ങളൊക്കെ ഒതുക്കി പെറുക്കി വെച്ചിട്ട് രാത്രിയിൽ സെഫിൻ്റെ വീട്ടിലോട്ട് പോയി ഫാസ്റ്റ് പ്രെയർ നടക്കുവാണ്. 3 ദിവസം, ആദ്യത്തെ 2 ദിവസവും രാവിലെ മാത്രമേ ഉള്ളായിരുന്നു, 3ാമത്തെ ദിവസം രാവിലെയും വൈകിട്ട്. സെഫിൻ്റെ വീടാണ്, 3 ദിവസത്തെ പ്രാർത്ഥന നടക്കുവായിരുന്നു. അപ്പം നാളെ പ്രാർത്ഥന തീരുകയാണ്, അതിൻ്റെ പ്രിപ്പറേഷനാണ് ഇവിടെ നടക്കുന്നത്. അതിന് ചേച്ചി ഇവിടെ വന്ന് എല്ലാം ചെയ്തു കൊടുക്കുകയാണ്. ഓ, ചേച്ചി ചെയ്ത് ഉള്ളി ഒളിച്ചു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോകളിലേക്ക് ആദ്യം ഉണ്ടായിരുന്നല്ലോ മെഫിനും സെഫിനും. അപ്പോൾ സെഫിൻ്റെ വീട്ടിലെ 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രെയർ ആയിരുന്നേ. അപ്പോൾ ഉച്ചയ്ക്ക് ദൂരെ നിന്ന് വരുന്നവർക്കും പുറത്തുനിന്ന് പാസ്റ്റർമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ അങ്ങനെ തയ്യാറാക്കുമായിരുന്നു. പിന്നെ ലാസ്റ്റ് ദിവസം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും. ഫ്രൈഡ് റൈസ് കഴിക്കാത്തവർക്ക് സാധാ ഫുഡ് വേണം, അങ്ങനെ ഞാനോട് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കയറി പോയതായിരുന്നേ. സ്വന്തം ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന ഫെമി, ഏതൊക്കെയോ ആപ്പിൽ കയറി ഫെമിയുടെ ഫോട്ടോ വരുന്നതായിരിക്കും. ഇവിടെ എല്ലാവരും ഓരോ ജോലികളിലാണ്. ഞാൻ താണ്ട ഉള്ളിയൊക്കെ പൊളിച്ചു. ആ താണ്ട തേങ്ങ ഇത്രയും നേരം അടുക്കളയിൽ നിന്നവനാണേ തിന്നോണ്ട് ഓടി. ഈ പോപ്പി ആദ്യമായിട്ടല്ലേ വീഡിയോയില്? ഇതുവരെ വന്നിട്ടില്ല. ആ സെഫിന്റെ സിസ്റ്റർ ആണേ പോപ്പി. പോപ്പി പോപ്പി അല്ല, സോഫി. സോഫി, ഞങ്ങൾ വിളിക്കുന്നത് പോപ്പി. ആ ഇത് പിന്നെ പറയണ്ടല്ലോ, നമ്മുടെ മെഫിന്റെ മമ്മി. ആ ഞങ്ങൾ ഇവിടെ ജോലിയിലായിരുന്നു, ഇപ്പൊ വേണ്ട ഇറച്ചിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ അരിയുന്നു തോരനെ. നാളെ ഇവിടെ എന്തൊക്കെയോ ഉണ്ട് സംഭവം. മീൻകറിയായി, മോരായി, ആ ഇറച്ചി ഇടണ്ടേ. മീൻകറി വെച്ചു, മോര് വെച്ചു, ഇറച്ചിക്ക് റെഡിയാക്കുന്നു, കാബേജ് തോരനെ വെച്ചു, പിന്നെ രാവിലെ അവിയലരിഞ്ഞ് വെച്ചു, രാവിലെ കറി വെക്കണം, മത്തങ്ങാക്കറി വെക്കണം. അപ്പോൾ ഓർഡർ കൊടുത്തത് ചിക്കൻ കറി അവിടുന്ന് വെച്ചോണ്ട് വരും, റൈസ് ഇവിടെ വന്നുണ്ടാക്കും, 2 മണിയാകുമ്പോഴത്തേക്ക് വരും, അങ്ങനെയൊക്കെയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു അവർക്ക് വേറെ ഏതൊക്കെയോ ഓർഡറും കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ വന്ന് വെക്കുന്നത് നടക്കത്തില്ല, അതുകൊണ്ട് റൈസും അവിടുന്ന് വെച്ചോണ്ട് വരും. അത് ഞാൻ ഭയങ്കര കാൽക്കുലേഷനിലൊക്കെ ആയിരുന്നു. ഞാനെന്നല്ല, ഞങ്ങളെല്ലാവരും തീരുമാനിച്ചായിരുന്നു നമുക്ക് ആ വീഡിയോ എടുക്കണം, കറി കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, ഫ്രൈഡ് റൈസിൻ്റെ റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാമല്ലോ എന്ന്. പക്ഷേ അത് ഫ്ലോപ്പായിപ്പോയി, അത് നടന്നില്ല.
ആ വീഡിയോ എടുക്കാന്നുള്ള പ്രതീക്ഷയോടാണ് ഈ വീഡിയോ ഇങ്ങനെ എടുക്കാൻ ഞാൻ കാരണവും. സെഫിന്റെ വീടാണ് നാളത്തെ അരങ്ങേറ്റത്തിന്റെ. അപ്പൊ അത്യാവശ്യം എല്ലാമൊക്കെ നോക്കിയപ്പോ ഏകദേശം 10:30 അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്നാ ഫുഡ് കഴിച്ചത്. സെഫിന്റെ സിസ്റ്ററും മമ്മിയും പപ്പയും ഫുൾ 3 ദിവസം ഫാസ്റ്റിംഗ് ആയിരുന്നു. പിറ്റേന്ന് ഫാസ്റ്റിംഗ് തീരുന്ന ദിവസം ഉച്ചയ്ക്ക് അവർ കഴിക്കത്തുള്ളായിരുന്നു. പിന്നെ ബാക്കി ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും ചിലർ വൈകിട്ട് മാത്രം കഴിക്കും, ചിലർ 1 ദിവസത്തെ ഫുൾ ഫാസ്റ്റിംഗ് എടുത്തു, ചിലർ 2 ദിവസത്തെ എടുത്തു. അങ്ങനെ ഓരോ ദിവസം മാറി മാറി ഓരോരുത്തർ അവരവരാൽ പറ്റുന്നത് പോലെയൊക്കെ ഫാസ്റ്റിംഗ് എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതാ എൻ്റെത് ഇതായിരിക്കുന്നു, ഞാനിവിടെ കഴിക്കട്ടെ. ഇത് പിന്നെ പറയേണ്ട ആവശ്യമില്ല, സെഫിൻ്റെ കൂട്ട് തന്നെയാണ് സെഫിൻ്റെ പപ്പയും. അപ്പൊ ഇതാണ് സെഫിൻ്റെ പപ്പ, ഗൾഫിലായിരുന്നു, ഇപ്പൊ ലീവിന് വന്നതാ. 3 മാസം ഉണ്ടായിരുന്നു അല്ലേ? 4 മാസം പോവാറായി, ഈ മാസം പോവും. ഗൾഫിലുള്ളവരൊക്കെ കാണാറുണ്ടോ ഇത്? അപ്പോ ഗൾഫിലുള്ളവർക്കൊക്കെ അച്ഛൻ്റെ വകയില് ഹായ്. വലിയ അരുത്തി, ചോറ് ഇവിടെ വന്ന് വെക്കും വീഡിയോ എടുക്കാന്നൊക്കെ വിചാരിച്ച് ഫ്ലോപ്പായി പോയി. ഇപ്പൊ പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരും പോയി, ലാസ്റ്റാണ് ജോസാൻ ഇരുന്നത്. അതിൻ്റെ തൊട്ട് മുമ്പത്തെ പന്തിയിൽ ഞാനിരുന്ന് കഴിച്ചു, വീണ്ടും വീട്ടിൽ പോയി, ഡ്രസ്സൊക്കെ മാറി വീണ്ടും വന്നയാം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു.